മറ്റൊരു സുപ്രധാന വിധി കൂടി സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. വിവാഹേതര ലൈംഗിക ബന്ധത്തിൽ പുരുഷന് മാത്രം പരാതി നൽകാമെന്നുള്ള നിയമസാധ്യത ഇനിയില്ല. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ, ഉഭയകക്ഷി സമ്മത പ്രകാരം ഭാര്യ മറ്റൊരു പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഭർത്താവിന് പരാതിപ്പെടാമെന്നുള്ള നിയമം കോടതി കാറ്റിൽ പറഞ്ഞു. IPC 497 വകുപ്പാണ് സുപ്രീം കോടതി റദ്ദു ചെയ്തിരിക്കുന്നത്. ഇതുപ്രകാരം ഭർത്താവ് ഭാര്യയുടെ യജമാനനല്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. എന്താണ് IPC 497? ഒരു പുരുഷന് മറ്റൊരു പുരുഷനെതിരെ പരാതി നൽകാൻ സാധ്യതയുള്ള നിയമമായിരുന്നു IPC 497. വിവാഹത്തിന് ശേഷം ഭാര്യ മറ്റൊരു പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ഭർത്താവിന് ആ പുരുഷനെതിരെ പരാതി നൽകാം. ഇതുപ്രകാരം പുരുഷൻ കുറ്റവാളിയും സ്ത്രീ ഇരയുമായിരുന്നു. വാസ്തവത്തിൽ അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായൊരു കാഴ്ചപ്പാടാണ് ഈ നിയമം ഇത്രയും കാലം രാജ്യത്ത് നൽകിപ്പോകുന്നത്. മാത്രമല്ല, ഭരണഘടനാപരമായി ലിംഗവിവേചനവും ഈ നിയമത്തിലുണ്ടായിരുന്നു. 1800 നിർമ്മിച്ച 150-ലേറെ വർഷം പഴക്കമുള്ള ഒരു സുപ്രധാന നിയമത്തെ അതിലേറെ പ്രാധാന്യത്തോടെയാണ് ഇന്ന് സുപ്രീം കോടതി പൊളിച്ചെഴുതിയത്. ഒരു സ്ത്രീയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലും മൗലികാവകാശത്തിലും കൈകടത്താൻ ഭർത്താവിന് എന്തധികാരമാണുള്ളതെന്ന് ചോദിച്ചാണ് സുപ്രീം കോടതി ആ വിധി എടുത്തു കളഞ്ഞത്. ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്രയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ ബെഞ്ചാണ് സുപ്രധാനമായ വിധി പുറപ്പെടുവിച്ചത്. ഭർത്താവ് ഭാര്യയുടെ യജമാനല്ല എന്നും ഏറ്റവും അടിസ്ഥാനമായി കോടതി ചൂണ്ടിക്കാണിച്ചു. കാലഹരണപ്പെട്ട നിയമമായ IPC 497 അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമാണെന്നാണ് ജഡ്ജിമാർ ഒരേ സ്വരത്തിൽ പറഞ്ഞത്. നിയമങ്ങളിൽ ലിംഗവിവേചനം ഉണ്ടാകരുതെന്നും സ്ത്രീകൾക്ക് തുല്യ പ്രാധാന്യം നൽകണമെന്നും കോടതി വ്യക്തമാക്കി. മലയാളിയായ ജോസഫ് ഷൈൻ നൽകിയ ഹർജിയെ തുടർന്നാണ് സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിധി. ഇതോടെ ഒരു മാസത്തിനിടെ 3 സുപ്രധാന വിധികളെ തിരുത്തിയെഴുതാൻ ഇന്ത്യൻ പരമോന്നത നീതിപീഠത്തിന് സാധിച്ചു.